വലിയ പറമ്പ ദ്വീപ് പഞ്ചായത്തിലും തീരദേശ മേഖലയിലും വോട്ട് തേടി എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനെ വോട്ടർമാരോട് അനുഗ്രഹവും വോട്ടും അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി ഇടയിലക്കാട്ടുകാവിലെ വാനരർക്ക് പഴങ്ങൾ നൽകിയാണ് വലിയ പറമ്പ ദ്വീപിൽ നിന്നും മടങ്ങിയത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി തീരദേശ മേഖലയിലെത്തിയത്. പിലിക്കോട് ലോഹിതാക്ഷന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. പിലിക്കോട് കരപ്പാത്ത് രേരമംഗലം ക്ഷേത്രം, വലിയപറമ്പ മാവിലക്കടപ്പുറം, ഉരിയര കോളനി, പടന്നക്കടപ്പുറം ആശുപത്രി, വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി നവീകരണ അഷ്ടബന്ധ കലശം നടക്കുന്ന ഇടയിലക്കാട് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതാണ് ഇടയിലക്കാട് കാവിലെ വാനരർക്ക് പഴം നൽകാൻ എത്തിയത്. മെട്ടമ്മൽ, ഇളമ്പച്ചി, ചൊവ്വേരി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ തൊഴിൽശാലകളിൽ വോട്ട് തേടി. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും ഐ ടി വൃദ്ധസദനത്തിലും സന്ദർശിച്ചു. കളിയാട്ട മഹോത്സവം നടക്കുന്ന വൈക്കത്ത് തറവാട്ടിലും എൻ ഡി എ സ്ഥാനാർത്ഥി എത്തി. നരേന്ദ്രമോദിജി വന്ന പിന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിരവധി സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ എന്തായാലും ആയിട്ടുള്ളത്, എഡ്യൂക്കേഷൻ മേഖലത്തിൽ ഒന്നുമില്ല, ഹോസ്പിറ്റൽ മേഖല ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കാസർഗോഡ് ജനങ്ങൾ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനിയെ വിജയിപ്പിക്കും. വൈകുന്നേരം കാലിക്കടവ് ടൗണിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് സ്ത്രീകളും യുവാക്കളും ഓടിച്ച ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ അശ്വിനി റോഡ് ഷോയും നടത്തി. നേതാക്കളായ എ വേലായുധൻ, ടി വി ഷിബിൻ, എം ഭാസ്കരൻ, ടി കുഞ്ഞിരാമൻ, കെ ടി വി മോഹനൻ, കെ ശശിധരൻ, പി വി കരുണാകരൻ, കെ നളിനി, ടി വി രാജേഷ്, എ അനുശ്രീ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വിലയേറിയ വോട്ടുകൾ താമരയടിയാളത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട്